ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഓണക്കിറ്റ് വിതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അറിയിപ്പിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. ജൂലൈ 31 ആരംഭിച്ച ഓണക്കിറ്റിൻ്റെ വിതരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിറ്റ് വിതരണം ഇപ്പോൾ താളം തെറ്റിയ ഒരു അവസ്ഥയാണ് നിലവിലുള്ളത്. നാളെ വെള്ള റേഷൻ കാർഡുകാർക്കുള്ള കിറ്റ് വിതരണം ആരംഭിക്കേണ്ടതാണ്. ജൂലൈ 31 മുതൽ ആഗസ്റ്റ് 16 കിറ്റ് വിതരണം പൂർത്തിയാക്കുമെന്നായിരുന്നു സർക്കാരിൻ്റെ വാഗ്ദാനം. എന്നാൽ നിലവിൽ ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡിന് മാത്രമാണ് കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. കഴിഞ്ഞ 4 മുതൽ പിങ്ക് റേഷൻ കാർഡിന് കിറ്റ് വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും പിങ്ക് റേഷൻ കാർഡിന് എല്ലാ ആളുകൾക്കും വിതരണം ചെയ്യാനുള്ള പാകത്തിന് റേഷൻ കടകളിലേക്ക് കിറ്റ് എത്താത്തത് ഒരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. നീല റേഷൻ കാർഡിന് 9 മുതൽ കിറ്റ് വിതരണം ആരംഭിച്ചിരുന്നു എങ്കിലും ഇത് ആർക്കും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇനി ഔദ്യോഗികമായി വെള്ള റേഷൻ കാർഡിന് കിറ്റ് വിതരണം പ്രഖ്യാപിച്ചിട്ടുള്ളത് 13 നാളെയാണ്. പക്ഷേ നാളെ വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഒരു കിറ്റ് കിട്ടാനുള്ള സാധ്യതയില്ല. നാളെ മുതൽ നിങ്ങളുടെ റേഷൻ കടയിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ എല്ലാ റേഷൻ കാർഡുകാർക്കും നിറം നോക്കാതെ കിറ്റ് വാങ്ങാവുന്നതാണ് റേഷൻ കടക്കാർ തരികയാണെങ്കിൽ. കാരണം ഈ പോസ് മെഷീനിൽ ഇത് എനേബിളായി കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കിറ്റ് എല്ലാ റേഷൻ കാർഡുള്ള ആളുകൾക്കും കിറ്റ് തരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ കിറ്റ് റേഷൻ കടകളിലേക്ക് സ്റ്റോക്ക് എത്താത്തത് കൊണ്ട് റേഷൻ കടക്കാരും നാട്ടുകാരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതുകൊണ്ട് പിങ്ക് റേഷൻ കാർഡുകാർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് വിതരണം. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓണത്തിന് മുമ്പ് എല്ലാ ആളുകൾക്കും കിറ്റ് വിതരണം പൂർത്തിയാക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് സത്യം. ഇതിന് സിവിൽ സപ്ലൈസ് അധികൃതർ നൽകുന്ന വിശദീകരണം, കിറ്റ് പാക്കിങ്ങിന് വേണ്ട എല്ലാ സാധനങ്ങളും എത്താത്തതുകൊണ്ട് തന്നെ പാക്കിംഗ് നടപടികൾ പുരോഗമിക്കുന്നില്ല, അതുകൊണ്ടാണ് കിറ്റ് വിതരണം വൈകുന്നു എന്നാണ് അവർ പറയുന്നത്. കശുവണ്ടിപ്പരിപ്പ്, ഏലക്ക, ചെറുപയർ തുടങ്ങിയ സാധനങ്ങളുടെ ദൗർലഭ്യമാണ് കിറ്റ് വിതരണം താളം തെറ്റിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ 62% വരുന്ന നീല വെള്ള റേഷൻ കാർഡുള്ള മുൻഗണനേതര വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കിറ്റ് നൽകേണ്ടതുണ്ട്. ഓണക്കിറ്റ് എല്ലാ കാർഡുള്ള ആളുകൾക്കും നൽകാൻ ഈ മാസം കഴിയുന്നതുവരെ കാലാവധി ദീർഘിപ്പിക്കണമെന്നും സബ്സിഡി ഇല്ലാത്ത മണ്ണെണ്ണ വിൽക്കാൻ ഇ പോസ് മെഷീനിൽ ക്രമീകരണം ഒരുക്കണമെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോണി നെല്ലൂർ, ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ്, ട്രഷറർ ഇ അബൂബക്കർ ഹാജി എന്നിവർ ആവശ്യപ്പെട്ടു. നാളെ ഔദ്യോഗികമായിട്ട് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് കിറ്റ് വിതരണം തുടങ്ങുന്നുണ്ട് എങ്കിലും ഈ ഒരു ഓണം കഴിഞ്ഞതിന് ശേഷമേ ഈ ഒരു വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കൊക്കെ കിറ്റ് കിട്ടാൻ സാധ്യതയുള്ളൂ എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്. അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. കിറ്റ് വിതരണം താളം തെറ്റിയ ഒരു അവസ്ഥയാണ്. നമ്മുടെ ഭക്ഷ്യമന്ത്രി പറഞ്ഞിരുന്നത്, ഇന്നലെയും പറഞ്ഞിരുന്നത്, ഓണത്തിന് മുമ്പ് തന്നെ ഇതിൻ്റെ വിതരണം പൂർത്തിയാക്കും എന്നാണ്. നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം കിറ്റ് പാക്കിംഗ് നടപടികളെല്ലാം മന്ദഗതിയിലാണ്. പാക്കിംഗ് നടപടികൾ പുരോഗമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ കിറ്റ് ഒഴുകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ ബൈ.